ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്. പിന്നെ അടുക്കളയിലെ പാചക വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്നധികം പാചകമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് വളപ്പിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അങ്ങനെ കുറച്ച് എന്താ പറയുക, വെള്ളത്തിൻ്റെ ഉറവയൊക്കെ കണ്ട് അങ്ങനെ നടന്നു. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർക്കാൻ പറ്റുമോ നോക്കട്ടെ, ടൈമിൻ്റെ ഒക്കെ നോക്കി ചെയ്യണമല്ലോ. അപ്പം ആ ഉറവ ഞാൻ അങ്ങനെ എടുക്കുന്നതെന്നാന്ന് വെച്ചാൽ, നമുക്കൊന്നും അധികം ആൾക്കാർക്കൊന്നും അത് അങ്ങനെ കാണാൻ പറ്റുന്നതല്ലല്ലോ. ഭൂമിയുടെ അടിയിൽക്കിടെ വരുന്നത്, അത് ഒലിച്ച് പുറത്തേക്ക് വരുന്നത്, അതിപ്പോൾ ഞങ്ങളുടെ വളപ്പിൻ്റെ അടിയിൽക്കിടെ അങ്ങനെ വരുന്നത് ഞാൻ കണ്ടപ്പോൾ അതങ്ങനെ എടുത്തിടുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ അതൊരു ആകാംക്ഷയാണല്ലോ. എനിക്കത് ആദ്യമായിട്ട് കണ്ടപ്പോഴും ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ഈ വേറെ എങ്ങും അതിൻ്റെ ഒരു സ്രോതസ് കാണുന്നില്ല. അതായത് എല്ലാ തോടോ പുഴയോ അതൊന്നുമില്ല. അപ്പോൾ ഇത് എങ്ങനെ എവിടെ നിന്ന് വരുന്നു എനിക്ക് പിന്നെയും പിന്നെ ഇത് ആലോചനയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ കുഴി കുത്തിയിട്ട് തെളിയിച്ചെടുത്ത് ഞങ്ങൾ കുടിക്കാറുണ്ട്. ചായ തിളപ്പിക്കുന്നു, അരി വയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു എന്ന് നീ പറയണേ, ആകുമ്പോൾ ടൈം കൂടുതലും ഒന്നില്ലേ. അപ്പം അത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം, ഇന്നലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കറികൾ ഒരു പുഴുക്കുണ്ടാക്കിയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. നാലുമണിക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് പുഴുക്ക്. അപ്പോൾ അതിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ പരിപ്പും മുരിങ്ങാക്കായും കൂടി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇപ്പോൾ ഇത്തിരി എടുത്ത് അങ്ങനെ ചൂടാക്കി. ഇന്നലെ വെച്ചതല്ലേ, കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ തൈര് കടഞ്ഞ് നെയ്യ് എടുത്തു വെച്ചു. എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. പപ്പടം കാച്ചി ഇന്ന്. ഇന്ന് പപ്പടം ഒരുപാട് കാര്യങ്ങളൊന്നും അടുക്കളയിൽ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ഞങ്ങളുടെ വളപ്പിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയി വരികയാണല്ലോ, അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂര കെട്ടാണ് എനിക്കിപ്പോൾ അടുത്ത പണി. അത് ഒന്നിന്ന് തുടങ്ങാൻ പോകുന്നുള്ളൂ. തുടങ്ങിയൊക്കെ കഴിഞ്ഞ് കൂര കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വളപ്പിൽ ചെന്നിട്ടുള്ള പണി. കഴിഞ്ഞ വേനൽക്കില്ലേ, കഴിഞ്ഞ വേനൽക്ക് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കണ്ടോ, ഈ മരത്തിൻ്റെ അടിയിലൂടെയാണ് ഈ വെള്ളത്തിൻ്റെ ഉറവ പോരുന്നത്. ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെയല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തിരി നീങ്ങിയിട്ട് അവിടെ നിന്നും ഉണ്ട്. അപ്പോൾ ഈ ഭൂമിയുടെ കിടപ്പ്, ഈ ഭൂമി അങ്ങ് അലേരിക്കും നോക്കി കണ്ടോ. അവിടെ ഒരു ദിവസം ഞാൻ അവിടെ പോയി എടുത്തിട്ട് വരാം. അതിൻ്റെ അപ്പുറേ ഒന്നും ഇല്ല, വെള്ളമൊഴുകണ ഒരു ഭാഗമൊന്നും ഇല്ല. പക്ഷേ ഞങ്ങളുടെ ഈ വളപ്പിൻ്റെ ഇത്രയും ഭാഗമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് ഭാഗത്തു നിന്ന്, അന്ന് ഇങ്ങോട്ട് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കുറച്ച് നീങ്ങി. അപ്പോൾ അവിടെ നല്ല ഈ ഉറവാന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഇതിൻ്റെ അറ്റ ഭാഗത്തേക്ക് വരെ അങ്ങനെ പോയിട്ടുണ്ട് ഈ ഉറവ. ഇത് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ താഴ്ചയിൽ തന്നെ ഇതിപ്പോൾ 2 ഏക്കർ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ താഴ്ചയുള്ള ഭാഗമാണ്. ഇത്രയും തന്നെ താഴ്ചയില്ല. അവിടെ അങ്ങനെ വെള്ളം ഒഴുകുന്ന തോടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ വർഷക്കാലങ്ങളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നതേ കണ്ടുള്ളൂ. പക്ഷേ ഇത് അവിടെ വേനൽക്കാലം വന്നു കഴിയുമ്പോൾ അവിടേക്ക് ഉണങ്ങിപ്പോയാലും ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വേനൽക്ക് ഇത് വട്ടം കുഴി കുത്തിയിട്ട് ഇതിൻ്റെ ഇതെല്ലാനും ചെളിയൊക്കെ കോരിക്കളഞ്ഞ് അവിടെ ഈ ഓടും അതും ഇതുമൊക്കെ നിരത്തിയിട്ട് ഞങ്ങൾ വെള്ളം കുമ്മായമൊക്കെ ഇട്ട് 3 ദിവസം കഴിഞ്ഞ് തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ, തെളിയേണ്ട കാര്യമില്ല, അതിൻ്റെ സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നമുക്കെടുക്കാം, എത്രയോ തട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം.
അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരുപാട് കരിയില ഇങ്ങനെ വന്ന് കൂടി നിറഞ്ഞ് കരിയില അഴുകിയാൽ തന്നെ വിഷം തന്നെയാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്നാ കാർബൺ മോണോക്സൈഡോ എന്തൊക്കെയോ ആയി മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നല്ല വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചായയൊക്കെ തിളപ്പിക്കേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നേരം ഞങ്ങൾ ഇത് ഒന്നുകൂടെ നന്നായിട്ട് തെളിച്ച് ചെളി കോരി കളഞ്ഞ് അതിൻ്റെ അടിയിൽ ഓടൊക്കെ നിരത്തി കുമ്മായോട്ട് വെള്ളം സജ്ജീകരിക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. ഒരു തമ്പകമാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് കുറേ ഇങ്ങോട്ട് കയറിയിട്ടാണ് കേട്ടോ ഇത് ഈ ഭാഗം കിഴക്കോട്ട് നീങ്ങിയിട്ട് കയറിയല്ല നീങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നും കണ്ട വെള്ളം ഒഴുകി ഇങ്ങനെ ചാലുകൾ കാണുന്നത് കണ്ട, ഇവിടെ നിന്നുള്ള ആ ഒരു ഒഴുക്കാണ് ഇങ്ങനെ കാണുന്നത് കണ്ട. ഇവിടെ കണ്ട വെള്ളം കണ്ട, ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ടാണ്, വെള്ളം ഇവിടെ നിന്നാണ് ഊർന്ന് അങ്ങോട്ട് പോകുന്നത്. ആ അരികത്തു നിന്നാണ് വെള്ളം ഊർന്ന് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വെള്ളം എടുക്കാനായിട്ട് സൗകര്യത്തിന് ഞങ്ങൾ കാണിച്ചു തന്ന സ്ഥലം എന്തേ അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ മാറ്റത്ത്. അല്ല വെള്ളം അങ്ങ് അങ്ങോട്ട് അങ്ങ് കിഴക്കേ അറ്റത്തേക്കുണ്ട്. ഞാനിപ്പോൾ കാട്ടി തന്നത് പടിഞ്ഞാറേ അറ്റത്താണ് ഈ ഉറവ കാട്ടി തന്നെ, പക്ഷേ ഇത് അല്ല കിഴക്കേ അറ്റം വരേക്ക് ഇതിങ്ങനെയുണ്ട് വെള്ളം. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് കരുതി. ഇതങ്ങനെ അധികം പേരൊന്നും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ, അതുകൊണ്ടാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇത് ഈ വളപ്പിൻ്റെ അടിഭാഗത്തു നിന്നാണ് ആ ഒഴുകി പോകുന്നത്. നല്ല നീർച്ചാലാണ്. അപ്പം ഞാൻ ഈ അരുക് പിടിച്ച് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ എനിക്ക് പണി കിട്ടും എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇപ്പം എന്തോ ഒരു സാധനം അവിടേക്ക് എടുത്ത് ചാടി, എന്ത് സാധനമാണെന്നുള്ളത് നോക്കിയിട്ട് കിട്ടും കാണുന്നില്ല. അപ്പോൾ ആമ്പാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാകാം. ഒന്നും ഞാൻ വന്ന് പെരുമാറണതായതുകൊണ്ട് എന്നെ ആരും ഇതൊന്നും ഉപദ്രവിക്കില്ല കണ്ടോ. അങ്ങാകാലെ വരെയുണ്ട്, അങ്ങോട്ട് നീങ്ങിയിട്ട് ഒക്കെ ഉണ്ട് ഇത് ഈ നീർച്ചാലുകൾ, ഈ വളപ്പിൻ്റെ അടിക്കടെ കടന്നു പോകുന്ന നീർച്ചാലുകൾ കണ്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കയറുക കേട്ടോ. അപ്പം ഞങ്ങളുടെ വളപ്പിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഇവിടെ ഒരു തട്ടാണ്, ആ തട്ടിൽ നിന്ന് ഞാൻ ചവിട്ടി കയറാവുന്ന ഉയരമേ ഉള്ളൂ. ഞങ്ങൾക്ക് എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അതിൻ്റെ ഉറവ പോരുന്ന ഭാഗം ഏത് അറ്റത്താണെന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിലൂടെയാണ് ഇത് പോരുന്നത്. ഏകദേശം നിങ്ങൾക്ക് കാണാവുന്ന അത്ര ആ ദൂരത്ത് അവിടെ നിന്നാണ് ഇതിങ്ങനെ ഈ ഭൂമിയുടെ അടിയിലൂടെ, അത് വടക്കേ അറ്റം, ഞാൻ പോകുന്നത് തെക്കേ അറ്റം. അവിടെ വരേക്കാണ് ഞാനീ പറഞ്ഞത് ജലം ഒഴുകി വരുന്ന ഒരിത് ഞാൻ കാട്ടിത്തന്നത്. ഞാനിവിടേക്ക് ഇറങ്ങി പോന്നു കണ്ടോ, വെള്ളം കണ്ടോ, ഭാഗത്തുനിന്ന് ഇറങ്ങിയാണ് വെള്ളമുള്ളത്. അപ്പോൾ ഇത് കാണേണ്ടവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിച്ചു തരുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇത് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളമാണത്. ആണ് ഇപ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ പഠിക്കാനും ഒക്കെ ഇത് കണ്ടു കഴിയുമ്പേ ഇതേ ഇതിൻ്റെയൊക്കെ ഇത് പഠിക്കാനുള്ളൊരു കാര്യമാണല്ലോ. ഇതിപ്പോൾ ഞങ്ങളുടെ വളപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇത് കമ്പിവേലി ഇട്ടേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറേ വഴിയാണ്, വഴി ടെമ്പോ ഒക്കെ പോകുന്ന അത്ര വലിയ വണ്ടികൾ പോരുന്ന വഴിയാണ്. അപ്പോൾ ആ വഴിക്കപ്പുറം കണ്ടോ ഒരു മതിൽക്കെട്ട്. അപ്പോൾ ആ മതിൽക്കെട്ടിൻ്റെ അത് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തും ഈ ഭൂമിയുടെ കണക്കനുസരിച്ച് തന്നെ അവിടെയും ഇതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാകാത്തത്, എവിടെ നിന്ന് ഈ വെള്ളം വരുന്നു എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല.
അപ്പൊ പുഴുക്ക് ഉണ്ടാക്കിയതാണ് അത്. നല്ലോണം തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാണ്. കാരണം നല്ല ടേസ്റ്റാണ്, ചോറിന് കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ പപ്പടം കാച്ചിയെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞോണം പരിപ്പും മുരിങ്ങക്കായും കൂടി വെച്ചതാ, തക്കാളിയൊക്കെ ചേർത്ത്. അതും നല്ല കറിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാനൊരു പടവലങ്ങയാണ് പൊട്ടിച്ചുകൊണ്ട് വന്നേണെ. അപ്പം നാളെ മിക്കവാറും പടവലങ്ങയും പരിപ്പും ആയിരിക്കും. എനിക്കിഷ്ടമുള്ള കറിയാണ് പടവലങ്ങയും പരിപ്പും. അപ്പോൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ ഞങ്ങൾക്ക് അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ എന്തായാലും ഉണ്ടാകും. നമുക്ക് കുറേ പൊന്നാങ്കണ്ണി ചീരയും ഒടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചീര ഒടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്, അത് കുറേ ഉണ്ടത്. ഇന്ന് ഞങ്ങൾ ബീഫും കപ്പയും വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ പന്നി കളഞ്ഞത് കൂടാതെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കപ്പയൊക്കെ നിൽക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അതൊക്കെ പറിച്ച് കൊണ്ടുവന്ന് പാകപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പേര് അയ്യോ മറന്നു പോയല്ലോ, വെണ്ണഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് കിലോ എത്ര രൂപയാ? കിലോ 200 രൂപ അത്രേ. അത് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെത്തിനും ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. നെയ്യുണ്ട്, വെട്ടിക്കുറുക്കിയാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. ഞാനിതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ വെണ്ണഞ്ചിൻ്റെ. അപ്പം ഇല്ലേ, ഇത് അങ്കിളിൻ്റെ പേർക്ക് കൊത്തി കുറുക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അടപ്പത്ത് വെച്ചത്. വെള്ളം ഒഴിക്കാതെ ഞങ്ങൾ അടപ്പത്ത് വെച്ച് 4 വിസിൽ കേൾപ്പിച്ച് ഇറക്കി വെച്ചേ. അപ്പം ഇല്ലേ, പല്ലുള്ളവർക്ക് കടിച്ച് കഴിച്ച് തിന്നാൻ നല്ല രസമാണ്. കരകര കരകരാണ് കിരി 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 ഊന്ന് ഇത് കടിച്ച് തിന്നാനാകും കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാലത്തെയൊക്കെ കപ്പയൊക്കെ നന്നാക്കി നുറുക്കി വന്നപ്പോൾ കുറച്ച് വൈകി ഉണ്ടാക്കി മതി എന്ന് ആങ്കിള് പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നേരത്തെ പുഴുങ്ങി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ടേക്കുകയാണത്. ഇനിയിപ്പോൾ അത് പാകപ്പെടുത്തണം, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്തെടുക്കണമല്ലോ. അത് പാകപ്പെടുത്തുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ വെച്ച് തിന്നാൻ നല്ല രുചിയാണ്. കപ്പയും ഈ പറയണ വെണ്ണഞ്ചിൻ്റെ കഷ്ണങ്ങളും ഇട്ട് വെച്ച് തിന്നാൻ നല്ല രസമാണ്. ഞങ്ങൾ ഒന്നിച്ചൊന്നും എടുക്കില്ല, അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം എടുത്താലും ഉണ്ടാവും ഞങ്ങൾക്ക് കുറേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതാണ് കേട്ടോ. ആ പിന്നെ ഉണ്ട് അച്ചാറ് കൂടി ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചില്ല. അച്ചാറ് തന്നെയല്ല, മോരുണ്ട്, മോര്.